ഹലോ ഫാമി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ജ്യൂസ് വേൾഡിലേക്കാണ്. വെറൈറ്റീസ് ഓഫ് ജ്യൂസുകൾ കുടിക്കാൻ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല അല്ലേ. യുഎഇയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോപ്പുകളിൽ ഒന്നാണ് ഈ ജ്യൂസ് വേൾഡ്. ദുബായിലും ഷാർജയിലൊക്കെ ആയിട്ട് ഇതിൻ്റെ പല ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ജ്യൂസ് കുടിക്കുന്നത് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ആസ്വദിച്ചിരുന്നിട്ട് കുടിക്കാനുള്ള സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട്. ജസ്റ്റ് വെറുതെ ഒന്ന് ജ്യൂസ് കുടിച്ച് പോകാമെന്നല്ല, നമുക്ക് കാണാനും എൻ്റർടൈൻ ചെയ്യാനുമുള്ള ഒരു ഫൺ എലമെൻറ്റ് കൂടി അവർ അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു സാനിറ്റൈസർ അവിടെ മസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ചെറിയ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഷവർമ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ജ്യൂസ് മാത്രമല്ല മറ്റ് പല വെറൈറ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഫുഡ്സും നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആയിട്ട് കിട്ടും. ഷോപ്പിൻ്റെ പേര് ജ്യൂസ് വേൾഡ് എന്നാണെങ്കിൽ കൂടി ജ്യൂസിൽ മാത്രം അവർ ഒതുക്കി നിർത്തുന്നില്ല. ഐസ്ക്രീംസും സലാഡ്സും അതേപോലെ ബർഗേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഏറെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഇത്. അവർ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരുപാട് കലാവിരുതികൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെടിയും ഇൻഡോർ ചെടികൾ ഒരുപാട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല, അവിടെ ലോക്ക്ഡ് ആണ്. ഒരു കൊറോണയുടെ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ട് ആ ഭാഗം ലോക്ക്ഡ് ആണ്. അപ്പോൾ ഇതാണ് കൗണ്ടർ. ഇവിടെ നമ്മൾ ആവശ്യമുള്ള ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ട് നിൽക്കുകയാണ്. അവക്കാടാണ് എൻ്റെ ഫേവറേറ്റ് ജ്യൂസ്. അപ്പോൾ അതിനെ ഓർഡർ ചെയ്തു. പിന്നെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഐസ്ക്രീംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കോൾ ഐസ്ക്രീം എന്ന് പറയില്ലേ, ആ ടൈപ്പ് ആണ് അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ മുകളിലായിട്ട് പാർട്ടി ഹാൾ ഉണ്ട്. അവിടെയൊക്കെ ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ പാർട്ടിയും കാര്യങ്ങളൊന്നും നടക്കുന്ന സിറ്റുവേഷൻസ് അല്ലല്ലോ. അപ്പോൾ കുറച്ചും കൂടി വലിയ പാർട്ടിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ മുകളിലൊക്കെ പോയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാവുന്ന തരത്തിലാണ്. അതേപോലെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻസ് ആണ് ഇതിൻ്റെ ഉള്ളിലത്തെ അലങ്കാര പണികൾ. അത് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. ഓരോ തവണ വരുമ്പോഴും പല തരത്തിലാണ് ഇതിൻ്റെ ഉള്ളിലുള്ള അലങ്കാരങ്ങൾ, നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും. ഇത് ഷാർജയിലെ റോളയിലാണ് ജ്യൂസ് വേൾഡ് ഉള്ളത്. ഞങ്ങൾ മുമ്പ് ഇവിടെയാണ് തൊട്ടടുത്തായിട്ടാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ബുത്തീനയിലാണ്. അവിടുന്ന് ഒരു 15 മിനിറ്റ്സിൻ്റെ ഉള്ളൂ ടാക്സിയിൽ വരികയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഈ ഒരു സൈക്കിളിൻ്റെ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഒരുപാട് പേരൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നത് കണ്ടു. പിന്നെ എൻ്റെ മോൻക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയി തോന്നിയത് ഈ ഒരു കാറാണ്. ഇതിൻ്റെ മെയിൻ ബ്രാഞ്ച് ദുബായിലുണ്ട്. അത് കുറച്ചും കൂടി വലിയൊരു ഷോപ്പാണ്. അവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ദുബായിൽ താമസിച്ചിരുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നു. അന്ന് മോൻ കുഞ്ഞായിരുന്നു, അവന് 1 വയസ്സുള്ള സമയത്താണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവന് ആദ്യമായിട്ട് വരുന്ന പോലെ ആയിരുന്നു ഇവിടെ. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഉള്ളിൽ. കുറേ നേരം ആൾ ഇവിടെ ഇരുന്നിട്ടാണ് വീട്ടിലേക്ക് പോകാൻ സമ്മതിച്ചുള്ളൂ. പിന്നെ ഈ ജ്യൂസ് വേൾഡിൻ്റെ മെയിൻ അട്രാക്ഷൻ ആണ് ഫ്രൂട്ട്സ്. ഈ ഇരിക്കുന്ന ഫ്രൂട്ട്സുകൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും അത് പ്ലാസ്റ്റിക് ആണെന്ന്. പക്ഷേ ഒരിക്കലല്ല, ഇതൊക്കെ ഫുള്ള് ഒറിജിനൽ ഫ്രൂട്ട്സ് ആണ്. ഓറഞ്ചും ആപ്പിളും അങ്ങനെ പെട്ടെന്ന് കേടാവാത്ത ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ അലങ്കരിച്ച് അവർ ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് അവർ ഓരോന്ന് പൊട്ടിച്ചിട്ടാണ് ആൾക്കാർ വരുമ്പോൾ ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഇക്ക പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം, അല്ലാതെ ഇങ്ങനെ അവരുടെ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ടാകാം. അപ്പോൾ അല്ലാതെ ഒരുപാട് ദിവസമൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതെന്തായാലും കേടായി പോകുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും മെത്തേഡ്സ് അവർ യൂസ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇതേ ഇവിടെ സാനിറ്റൈസർ വേറൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക അവിടെയുള്ള എംപ്ലോയിനായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അലങ്കാര പണികളുടെ ഒരു കലവറയാണ്. അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോഷൂട്ടിനുള്ള സ്കോപ്പുള്ള സ്ഥലമാണ്. ഈ ഒരു ഹാള് ക്ലോസ്ഡ് ആണ്. അതിൻ്റെ ഉള്ളിലും നല്ല നല്ല ആർട്ട് വർക്ക്സ് ഉണ്ട്. നമ്മൾ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ പോലും നല്ല അട്രാക്റ്റീവ് ആയിട്ട് പുറത്ത് നമുക്ക് കാഴ്ചകളവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ അവരൊരു സാനിറ്റൈസർ മസ്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ബാത്റൂമിൽ കയറുമ്പോഴും അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്, അതും ക്ലോസ്ഡ് ആണ്. കൊറോണയാണ് മെയിൻ റീസൺ. അപ്പോൾ കൺജസ്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ജ്യൂസ് വേൾഡിന് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഉദ്ഘാടനത്തിന് വന്നത് ജോൺ അബ്രഹാം ആണ്. അപ്പോൾ ജോൺ അബ്രഹാം ആണ് ഈ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജ്യൂസ് വേൾഡിൻ്റെ വിശേഷങ്ങൾ.
ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നില്ല, അതൊക്കെ നിങ്ങൾ താനെ വന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ആസ്വദിച്ചാൽ മതി. അപ്പോൾ ഇതിന് മറ്റൊരു എക്സിറ്റ് ഏരിയ കൂടിയുണ്ട്, എക്സിറ്റ് എൻട്രൽ ഏരിയ വേറെ സൈഡിലായിട്ട്. അപ്പോൾ ഞങ്ങൾ അത് വഴി നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.